ആദ്യമായി തന്നെ കൃപാസനം മാതാവിൻ്റെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അനു ട്രിസ ജേസൺ. ഞാൻ കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ ഇടവകാംഗമാണ്. ഞാൻ ഒക്ടോബർ 11, 2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ പറ്റി കേൾക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയ്ക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തിലൂടെയാണ്. ഇക്കാര്യം ഞാൻ എൻ്റെ പപ്പായോടും അമ്മയോടും വന്ന് പറഞ്ഞപ്പം അവർ കൃപാസനത്തിൽ വരികയും 2019 എൻ്റെ പപ്പ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം പപ്പ ഒരു 2-3 ഉടമ്പടി പുതുക്കുകയും കൃപാസനത്തിലെ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം പപ്പായ്ക്ക് കൃപാസനത്തിൽ വരാൻ സാധിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ +2 പഠനത്തിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആരംഭിച്ചു. മൊത്തത്തിൽ ലാംഗ്വേജ് എനിക്ക് പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പേടിയോടുകൂടിയാണ് പഠിച്ചു തുടങ്ങിയത്. എന്നാൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു. B1 exam എഴുതി. B1 exam ഞാൻ ജസ്റ്റ് B2 മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ പോലെ മാത്രമാണ് എഴുതിയത്. അത് പാസ്സാകുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. അത് ജസ്റ്റ് B2 വേണ്ടി ഒരു പ്രിപ്പറേഷനായിട്ട് മാത്രം. പക്ഷേ ഞാൻ ആ B1 exam ഫുൾ മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. അതെനിക്ക് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. അത് വെച്ച് ഞാൻ എൻ്റെ വിസ പ്രോസസ്സിങ്ങും എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ഈ B1 ഫുൾ മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവാൻ സാധിച്ചപ്പം എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. ഞാൻ വിചാരിച്ചു ഇതേപോലെ തന്നെ ആയിരിക്കും B2. എനിക്ക് B1 കിട്ടിയതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് B2 ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. അങ്ങനെ എൻ്റെ B2 കോഴ്സിന് ശേഷം എനിക്ക് ഏകദേശം 1 തന്നെ എക്സാം എഴുതാൻ സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി എൻ്റെ B2 ഫുൾ മൊഡ്യൂൾ എക്സാം എഴുതി. അപ്പം എക്സാം വലിയ എളുപ്പമൊന്നും അല്ലായിരുന്നിട്ടും കൂടി എൻ്റെ കോൺഫിഡൻസ് ഞാനതിൽ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു. ഫുള്ളില്ലെങ്കിൽ തന്നെ 3 ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്കാകെ 1 സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അത് എന്നെ ഒത്തിരിയേറെ തളർത്തിക്കളഞ്ഞു. കാരണം പഠിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊരു തോൽവി എനിക്ക് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ പൊതുവേ അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണ്. 10 ഒക്കെ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു വലിയ സങ്കടത്തിന് കാരണമായി. കാരണം B1 കൂടെ മൊത്തം ഫുൾ മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയേച്ച് B2 ഒറ്റ മൊഡ്യൂളായി പോയത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ B2 ബാക്കി 3 എഴുതാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. എനിക്ക് 3 ഒരുമിച്ച് എഴുതാനുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിലും 2 വേണ്ടി ഞാൻ സീറ്റ് ഡേറ്റ് എടുത്തു. ഹൈദരാബാദിൽ പോയി ഞാൻ എക്സാം എഴുതി. എനിക്ക് ആ 2 കിട്ടി. അങ്ങനെ മൊത്തം എനിക്ക് എൻ്റെ 3 റൈറ്റിങ്ങും ഹിയറിങ്ങും റീഡിങ്ങും എനിക്ക് സ്പീക്കിങ്ങും ഹിയറിങ്ങും റീഡിങ്ങും എനിക്ക് കിട്ടി. ഇനിയുള്ളത് എനിക്ക് റൈറ്റിങ്ങാണ്. റൈറ്റിങ്ങിന് വേണ്ടി അതൊറ്റ മൊഡ്യൂളായിട്ട് ഞാൻ ഒത്തിരി സ്ഥലത്ത് അപ്ലൈ ചെയ്തു. അതിനെനിക്കൊരു ഡേറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി ഏജൻറ്റുമാരെ സമീപിച്ചു, സ്വന്തമായി അപ്ലൈ ചെയ്തു. അങ്ങനെ ഒത്തിരി നാൾ ആ ഒരു ഡേറ്റിന് വേണ്ടി ഞാൻ ഓടി നടന്നു. പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു, ടീച്ചർമാരോട് പറഞ്ഞു. എനിക്ക് ഒരു ഡേറ്റിന് വേണ്ടി ഞാൻ ഒത്തിരി ഓടി നടന്നു. പക്ഷേ എനിക്ക് 1 എവിടെ നിന്നും ആരും ഒരു സീറ്റ് എടുത്ത് തരുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഞാൻ B1 വെച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം തീർന്നു. എനിക്ക് വിസ ജർമ്മനിയിൽ നിന്ന് ഡിസ്പാർച്ചായി എന്ന മെയിൽ വന്നു. ആ സമയത്താണ് എൻ്റെ ജർമ്മനിയിലുള്ള എൻ്റെ നേഴ്സിംഗ് സ്കൂളുകാർ എനിക്ക് മെയിൽ അയച്ചു, B2 ഫുൾ മൊഡ്യൂൾ ഇല്ലാതെ നിനക്കിനി ജർമ്മനിയിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നീ പോകാനിരിക്കുന്ന ജർമ്മനിയിലുള്ള സ്ഥലത്തെ റൂള് മൊത്തം ചേഞ്ചായി. ഇനി B2 ഫുൾ മൊഡ്യൂൾ ഇല്ലാതെ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. അത് ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം ഒരു വലിയ സങ്കടമായിരുന്നു. കാരണം ജർമ്മനിക്ക് പോകാൻ വേണ്ടിയുള്ള ഏകദേശം എല്ലാ പ്രിപ്പറേഷൻസും ഞങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു. അത്യാവശ്യം ഡ്രസ്സ് വാങ്ങി, അടുത്തുള്ള റിലേറ്റീവ്സിനോട് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രിപ്പറേഷൻസ് അതിനുവേണ്ടി ചെയ്തു. ആ മെയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ
ഒരു 10-20 ദിവസം കഴിഞ്ഞ് ജർമ്മനിക്ക് പോകുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഞങ്ങൾ. പക്ഷേ ആ മെയിൽ വന്നതോടുകൂടി ഞങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാ സമാധാനവും പോയി. ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നോട് എൻ്റെ പപ്പ പറഞ്ഞത്, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം, കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും പപ്പായും കൂടെ കൂടി കൃപാസന മാതാവിൻ്റെ ഈ അൾത്താരെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പം എനിക്ക് എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പം എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ അടുത്ത തവണ ഞാൻ പപ്പായൻ്റെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും പിന്നെ എന്നും പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കും, ഇത്രയൊക്കെ മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കൂടുതലായിട്ട് കാരുണ്യപ്രവൃത്തികളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെയൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിക്കുമെന്നല്ലാതെ കൂടുതൽ കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഞാൻ കണ്ടിരുന്നത് എൻ്റെ ആ 4-ാമത്തെ മൊഡ്യൂളായ റൈറ്റിംഗും കൂടെ എങ്ങനെയെങ്കിലും പാസ്സാകണമെന്നായിരുന്നു. അതിനുവേണ്ടി ഞാൻ പഠിക്കുക മാത്രം ചെയ്തു, പഠിച്ചു, അതിൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. എന്നാലും കൂടുതൽ എൻ്റെ പഠനത്തിനായിരുന്നു ഞാൻ മുൻഗണന കൊടുത്തത്. അങ്ങനെ ഉടമ്പടിക്ക് ശേഷം ഞാൻ 2 തവണയും കൂടെ എൻ്റെ എക്സാം എഴുതി, റൈറ്റിംഗ് എക്സാം എഴുതി. അപ്പം ഞാൻ വിശ്വസിച്ചു, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്, ഉടമ്പടിക്ക് ശേഷം എനിക്ക് കിട്ടിയ സീറ്റാണ്, മാതാവ് എന്നെ ജയിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ 2 എക്സാം തുടർച്ചയായി ഞാൻ 2 എക്സാം എഴുതി, തുടർച്ചയായി അത് ഫെയിലായിപ്പോയി. ആ ഫെയിലായതിന് ശേഷം എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു, നീ ഇത്രയും പഠിച്ചിട്ടും നിനക്ക് പാസ്സാവാൻ പറ്റുന്നില്ലെങ്കിൽ, B2 നീ തോറ്റു പോവാണെങ്കിൽ അതിനാകെ ഒരു കാരണമേയുള്ളൂ, നിനക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ് കാരണം മാത്രമാണ് നീ തോറ്റു പോകുന്നത്. നീ മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്കണം, മാതാവിനോട് കൂടെ വന്ന് പരീക്ഷ എഴുതാൻ പറയണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണല്ലോ എന്ന് എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനങ്ങനെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങി. ഞാൻ ഇത്രയും നാളും എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതുപോലെയല്ല ഇത്തവണ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ അതിനുവേണ്ടി കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ പഠിക്കേണ്ട സമയത്തെല്ലാം സാക്ഷ്യം കേട്ടു, ഉടമ്പടി ധ്യാനങ്ങൾ കൂടി, അങ്ങനെ പത്രങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം, എക്സാമിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതെൻ്റെ 5-ാമത്തെ റൈറ്റിംഗാണ്, ഈ 5-ാമത്തെ റൈറ്റിംഗ് എനിക്ക് പാസ്സാക്കി തരണം, കാരണം ഇനി എനിക്ക് വേറൊരു എക്സാം സെൻറ്ററിലേക്ക് പോകാൻ എൻ്റെ മാതാവ് ഇട വരുത്തരുത്. ഇതിനു വേണ്ടി ഞങ്ങൾ ഒത്തിരി പൈസ മുടക്കി. ഇനി എൻ്റെ പപ്പായൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിന്ന് ഈ റൈറ്റിങ്ങിന് വേണ്ടി പൈസ മുടക്കാൻ മാതാവ് ഇട വരുത്തരുത്. എൻ്റെ കൂടെ വന്ന് മാതാവ് എക്സാം എഴുതി തരണം എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പൂനെയിൽ എക്സാം എഴുതാൻ കിട്ടി. ഞാൻ ഇവിടുന്ന് പോയപ്പം മാതാവിനോട് കൂടെ വരണം എന്ന് പറഞ്ഞാണ് ഞാൻ പൂനെയിലേക്ക് പോയത്. പൂനെയിൽ ട്രെയിനിലിരിക്കുന്ന സമയത്ത് മൊത്തം ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത്. ഞാൻ അവിടെ പോയി എക്സാം എഴുതി. എക്സാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും വിശുദ്ധമായ ഉപ്പും കാശുരൂപവും ഒക്കെ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. ഞാൻ എൻ്റെ എക്സാം റൈറ്റിംഗ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനെ ആ റൈറ്റിങ്ങിലെ എഴുതിയതെല്ലാം ഞാൻ മാതാവിനെ കാണിച്ചു കൊടുത്തു. മാതാവ് അത് നോക്കണം, മാതാവ് ആയിരിക്കണം എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ വന്നു. ഞാൻ എക്സാം എഴുതി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ട്രെയിനിലിരുന്നപ്പോഴായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ B2 ഫുൾ മൊഡ്യൂൾ അങ്ങനെ പാസ്സായി. മാതാവിൻ്റെ കൃപയാൽ ഞാൻ B2 ഫുൾ മൊഡ്യൂൾ പാസ്സായി. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് പത്രങ്ങൾ എക്സാം സെൻറ്ററുകളിലും വീട്ടിലും എൻ്റെ പപ്പായിക്ക് കടയാണ്, കടയിൽ വരുന്ന ആൾക്കാർക്കെല്ലാം കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുകയും പള്ളിയിൽ പോയി കഴിഞ്ഞ് തിരിച്ചു പോരുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിച്ച് കൃപാസനം പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതുമാത്രമല്ല, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം ഞാൻ പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ അനിയത്തി അവളുടെ അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ എടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അവൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ
അപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ പപ്പായൻ്റെ കുടുംബവും ഞങ്ങളും തമ്മിൽ വലിയ മിണ്ടാട്ടവോ ഒന്നുമില്ലായിരുന്നു. എപ്പോഴും വഴക്കും കേസും അതിർത്തി പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അവർ ഞങ്ങളോട് കണ്ട് സംസാരിക്കുവോ ഒന്ന് ചിരിക്കുവോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കിയപ്പം മാതാവിനോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന്. പക്ഷേ മാതാവ് അവരുടെ മനസ്സ് മാറ്റി അവരെ കൊണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിപ്പിച്ചു. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അയർലൻഡിലുള്ള കസിൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞുണ്ടായതിന് ശേഷം കുഞ്ഞിൻ്റെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവലും ഓക്സിജൻ്റെ ലെവലും എല്ലാം താഴ്ന്നു പോയി. കുഞ്ഞ് വെൻറ്റിലേറ്ററിലായിരുന്നു. എന്നെ രണ്ട് മൂന്ന് ദിവസം കുഞ്ഞ് വെൻറ്റിലേറ്ററിലായിരുന്നു. വളരെ ക്രിറ്റിക്കലായിട്ടുള്ള അവസ്ഥയായിരുന്നു ആ കുഞ്ഞിന്. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിനോട് കൃപാസനം മാതാവിൻ്റെ കൊന്ത വെച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കൊന്ത വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിന് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇപ്പം കുഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ലാതെ സുഖമായി വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോന്നു. എൻ്റെ നാലാമത്തെ സാക്ഷ്യം എൻ്റെ കസിൻ ചേച്ചിയുടെ OET റിസൾട്ടാണ്. ചേച്ചി ഒത്തിരി തവണ സൗദിയിൽ നിന്നും എക്സാം എഴുതി, പക്ഷേ ചേച്ചിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചി എക്സാം എഴുതി, അത് പാസ്സായി. ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ ആദ്യമായി ഉണ്ടായ അത്ഭുതമായിരുന്നു അത്. എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു അത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 7 എന്നൊരു തീയതി മാതാവ് കാണിച്ചു കൊടുത്തു. ഈ 7 എന്ന തീയതിയിലാണ് ഞങ്ങളുടെ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായത്. ഞാൻ ഈ ഉടമ്പടി രണ്ടാമത് പുതുക്കിയ ശേഷമാണ് എനിക്ക് മാതാവുമായി കൂടുതൽ അടുക്കാൻ സാധിച്ചത്. ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് എൻ്റെ പഠനമായിരുന്നു എൻ്റെ ഏറ്റവും മുന്നിലുള്ള ആദ്യത്തെ കാര്യം. പക്ഷേ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ഞാനല്ലേ തന്നെ ആദ്യം തൊട്ടേ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പള്ളി. ഞാൻ ചെറുപ്പം തൊട്ടേ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ചിലപ്പോൾ പള്ളിയിൽ പോയി പല വിചാരത്തോടു കൂടിയൊക്കെ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് എനിക്ക് പള്ളിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നന്നായിട്ട് കുമ്പസാരിച്ച് മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വിശ്വാസത്തോടെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഈശോയ്ക്കും മാതാവിനും ഈ വിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ പരീക്ഷയുടെ സാക്ഷ്യങ്ങളേറെ പ്രത്യേകിച്ച് കേൾക്കുമ്പോഴൊക്കെ അതിലെല്ലാം വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോജിക്കൽ ഒരു മാക്സ് ഉണ്ട്. അതായത് അവരാദ്യം ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടിയിലെ കാര്യങ്ങൾ അത്യാവശ്യം തരക്കേടില്ലാതെ ചെയ്യുന്നു. എങ്കിലും ഉടമ്പടി എടുക്കുമ്പോഴും അവർക്ക് ലഭിച്ച കഴിവിലായിരിക്കും അവരുടെ ഒരു ഫോക്കസ്. കാരണം അത്യാവശ്യം പഠിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതി പരീക്ഷയെ സമീപിക്കുന്നു. അതിനുശേഷം അത് ശരിയാവില്ലാതെ വരുമ്പോൾ സാഹചര്യങ്ങളിൽ സമ്മർദ്ദം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. അതിനുശേഷം കൂടുതൽ എന്താണ് എനിക്ക് പറ്റിയതെന്നുള്ളൊരു ചോദ്യത്തിൽ കൂടുതൽ ഉടമ്പടിയെ കൂടുതൽ വിശ്വസ്തയോടുകൂടി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതിനുശേഷം വ്യക്തമായിട്ടൊരു ബോധ്യത്തോടുകൂടി അവർ പരീക്ഷ പാസ്സാവുന്നു. ആ സമയത്ത് അവർക്ക് വ്യക്തമായിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, ഈ പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയ വിജയമാണെന്ന് പറയാൻ തക്കവിധം ഉള്ളൊരു ഒരുക്കം അവർക്ക് ആ സമയത്ത് സ്വന്തമായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അപ്പം ദൈവം ഇത് ഈ വിജയം നൽകുന്ന ഞാനാണ്, അല്ലെങ്കിൽ വിജയം നൽകുന്ന കർത്താവ് ഞാനാണ് എന്ന് വ്യക്തമായിട്ടൊരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി, അല്ല ഉടമ്പടിയിലൂടെയാണ് ഈ വിജയം നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് ഇങ്ങനൊരു സാക്ഷ്യത്തിൻ്റെ വരവ് സഹായകമാണ്. രണ്ടാമത്തേത് ഒരു അനുരഞ്ജനത്തിൻ്റെ കാര്യവും ഈ സാക്ഷ്യത്തിലുണ്ട്. അതൊന്നും രണ്ടാമത്തേതായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല. ഒരു കുടുംബത്തിലേക്ക് കൃപ ദൈവത്തിൻ്റെ വരവിന് തടസ്സമായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളും ചില വെറുപ്പും വിദ്വേഷവുമാണ്. അതൊക്കെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ മകൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാവുകയും
ആ ഒരു കാര്യങ്ങളെല്ലാം അനുരഞ്ജനപ്പെട്ടു എന്നുള്ളതാണ്. അതും ഒരു ഡേറ്റിൻ്റെ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ് ഒരാൾക്ക് മനസ്സിൽ തോന്നുക, ഉടമ്പടി എടുത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഡേറ്റ് തോന്നുക എന്ന് പറയണത് അതൊരു ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഒരു കോഇൻസിഡൻസ് ആയിട്ട് വായിക്കേണ്ട ഒന്നല്ല, അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരുപാട് സാക്ഷികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലാണ് ഇവർ തമ്മിൽ അനുരഞ്ജനം നടന്നു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ മകൾ വെച്ച നിയോഗങ്ങളാണ് ബാക്കി രണ്ട് മൂന്ന് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ മകൾ വ്യക്തിപരമായിട്ട് വെച്ച നിയോഗങ്ങൾ. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, ഏതൊരു അയർലൻഡുകാരി ചേച്ചിയുടെ കാര്യമാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതമെന്ന്. അപ്പോൾ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ആ കാര്യം നടത്തി അത് സാക്ഷ്യപ്പെടുത്തി വ്യക്തിപരമായ അനുഭവം കിട്ടുന്നു അമ്മയ്ക്ക്, അമ്മയുടെ ജീവിതത്തിലും കുടുംബത്തിലും. ഒരു ഉടമ്പടി ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും മുഴുവൻ ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സാക്ഷ്യമാണ്. 10, 18, 19 വയസ്സ് മാത്രമുള്ള ഒരാൾ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവിക അനുഭവങ്ങളും വലിയൊരു സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയുവാൻ തക്ക വിധം ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ അനുഭവങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകത്തിനും എല്ലാറ്റിനെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.